മൂന്ന് വീഡിയോസ് ഇട്ടിട്ടല്ലേ? ആ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ മൂന്നെണ്ണിട്ടുണ്ട്. ആ പ്രിയ പ്രിയ പറയും, ഞാൻ ജിമ്മിലായിരുന്നു. ഞാനേ മൂന്ന് വീഡിയോസ് ഇട്ടിട്ടല്ലേ? ആ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ മൂന്നെണ്ണിട്ടുണ്ട്. ആ ആദ്യത്തെ വിട്ടു, ഓക്കെ. സെക്കൻഡ് വിട്ടു. ബ്രോ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല ബ്രോ, കാരണം ബ്രോ എന്റെ മറ്റേ ബ്രോ ഇതിന്റെ മുമ്പത്തെ സിനിമ അല്ലേ മേപ്പടിയ, അതിന് ഞാൻ നാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഒരുപാട് പേര് അത് ഇങ്ങനെ ഒരുപാട് ആ സേവാഭാരതിന്റെ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ഡിഗ്രേഡ് ചെയ്തു. ഹലോ, ആ ടൈമിൽ നാല് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, ഈ സിനിമ കാണുന്നില്ല, അല്ലാതെ എനിക്ക് നിങ്ങൾ ഒരു ഒരു തരത്തിലും പേഴ്സണലി അറിയില്ലല്ലോ. പേഴ്സണലി അറിയാത്ത ഞാൻ ഇങ്ങനെയാണെന്നും ഞാൻ വളർന്ന സാഹചര്യം എങ്ങനെയാണെന്നും എനിക്ക് എന്തൊരു എന്താ പറയാ ഒരു എന്താ ഒരു സെൽഫിഷ് തോട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ നിങ്ങൾ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. ഞാനൊരു ബിലീവർ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ലൈക് ഒരു ഒരു ബ്രോ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ലൈക് എന്താ പറയാ ഈ യെസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തനാണോ എന്ന് ചോദിച്ചപ്പോ യെസ് ഐ എം എ ഭക്തൻ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ്. സ്ട്രോങ്ങർ സ്റ്റേറ്റ്മെന്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ഹ്യൂമിലിറ്റി കൊണ്ടാണ് സംസാരിക്കുന്നത്, ഞാൻ ഈ സിനിമ ചെയ്ത് വിശ്വാസം വിറ്റ് അയ്യപ്പനെ വിറ്റ് പൈസ ഉണ്ടാക്കണം അല്ലേ? ഇതാണ് നിങ്ങൾ പറഞ്ഞത്, ഭക്തി വിറ്റ് ഞാൻ പൈസ ഉണ്ടാക്കും. ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കും? ഞാൻ ഈ പടത്തിലെ ആരെ പൈസ ഉണ്ടാക്കിയെന്നല്ല, ഭക്തിയാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത്. ഭക്തിയാണ് പ്രൊമോഷൻ. എനിക്ക് എനിക്ക് തോന്നുന്നതാണ് ആ സിനിമയുടെ കോൺസെപ്റ്റില് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അയ്യപ്പ സ്വാമിയാണ് നാളയപുറം എന്നൊരു കുഞ്ഞിലെ കഥയാണ് അല്ലേ? ഞാൻ ഏത് പോയിന്റിലാണ് ഞാൻ ഇതിനെ നിൽക്കാൻ നോക്കിയത്? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുട്ടീനെ മടിയിൽ വെച്ചിട്ട് ഒരാള് സംസാരിക്കണം ബ്രോ തെറി വിളിച്ചു എന്ന് വിചാരിച്ചിട്ടപ്പോ എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടിട്ട് ഉരുട്ട് കളിക്കരുത്. എനിക്ക് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് പറയാൻ പോണേ. I have listened enough. Let me speak also. ഞാനും സംസാരം കേട്ടു. Then why you have called me here? Why you are using abusive language? Did I use any rubbish language in my video? എന്റെ പൊന്നു ബ്രോ, ഇവിടെ എത്രയോ ആളുകൾക്ക് എത്രയോ പേര് വരുന്നു. എന്റെ ഇഷ്ടം എന്റെ ചാനല് ബ്രോ. എന്റെ ഇഷ്ടം എന്റെ ചാനല് ബ്രോ. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് അത് ഒഫൻഡീവ് ആവേണ്ട ആവശ്യമുണ്ടോ? നിക്ക് മകരസംക്രാന്തി സ്റ്റാർ എന്ന് പറഞ്ഞു അത് മോശപ്പെട്ട കാര്യമാണ്. Do you feel it's a bad thing? ഇങ്ങോട്ട് പറ്റില്ലല്ലോ. അവിടുന്ന് ഇങ്ങോട്ട് തെറി വിളിച്ചിട്ട് താ സിനിമ നടനാന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്റെ അമ്മ തന്നെ വളർത്തിയ രീതി മോശമാണെന്ന് പറഞ്ഞു. ഞാൻ തന്റെ അമ്മ തന്നെ വളർത്തിയ രീതി മോശമാണെന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ പറഞ്ഞു. മറ്റുള്ളവര് പറയുന്ന പോലെ കേട്ടിരിക്കുന്നതാണോ? താൻ എന്ത് ആണെങ്കിലും പറഞ്ഞു.
മാൻലി ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എനിക്കും അറിയാം ബഡി. ഓക്കെ, എന്റെ വീട് എന്റെ വീട് മലപ്പുറം കോൽമണ്ണ, മലപ്പുറം കോൽമണ്ണ. അന്നവാ നേരിട്ടോ